ഉത്തരം നോക്കാം. പൊതുവ്യത്യാസം ഏഴായ ഒരു സമാന്തര ശ്രേണി എഴുതുക. എല്ലാ പദങ്ങളോടും അഞ്ച് കൂട്ടി മറ്റൊരു ശ്രേണി എഴുതുക. ലഭിച്ച ശ്രേണി സമാന്തര ശ്രേണിയാണോ? ആദ്യത്തെ ശ്രേണിയിലെ 100 പദങ്ങളുടെ തുകയും രണ്ടാമത്തെ ശ്രേണിയിലെ 100 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ 3 ഉപചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ഉപചോദ്യങ്ങളിൽ ചെയ്യും തോറും അടുത്തതിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴിയായി അത് മാറും. പൊതുവ്യത്യാസം 7 ഒരു സമാന്തര ശ്രേണി എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 പൊതുവ്യത്യാസമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കിഷ്ടമുള്ള ഒരു സമാന്തര ശ്രേണിയിൽ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി 7 കൂട്ടിക്കൂട്ടി പോകുന്ന ഒരു ശ്രേണി എഴുതാം. വേണമെങ്കിൽ 1, 8, 15 എന്നെടുക്കാം. അല്ലെങ്കിൽ ആദ്യ പദം 2 സ്വീകരിച്ചുകൊണ്ട് 2, 9 എന്നിങ്ങനെയുള്ള ശ്രേണി എടുക്കാം. ഏത് ശ്രേണി എടുത്താലും നമുക്ക് ഒരേ ഉത്തരത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇവിടെ 6 നിന്ന് തുടങ്ങിയിരിക്കുന്നു. 6 7 13, 13 7 20, 20 7 27 എന്നിങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എഴുതിയ ശ്രേണിയിലെ ഓരോ പദത്തോടു കൂടിയും 5 കൂട്ടി അടുത്ത ശ്രേണി എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ശ്രേണിയിലെ ആദ്യ പദം 6, രണ്ടാമത്തെ പദം 13, മൂന്നാമത്തെ പദം 20, 27 എന്നിങ്ങനെ പോകുന്നു. ഈ 6 കൂടി 5 കൂട്ടുമ്പോൾ 11 കിട്ടുന്നു. 13 കൂടി 5 കൂട്ടുമ്പോൾ 18 കിട്ടുന്നു. 20 കൂടി 5 കൂട്ടുമ്പോൾ 25 കിട്ടുന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ ശ്രേണിയിൽ നിന്നും 5 കൂട്ടി രണ്ടാമത്തെ ശ്രേണി നാം എഴുതിയിരിക്കുന്നു. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ശ്രേണിയിലെ 100 പദങ്ങളും രണ്ടാമത്തെ ശ്രേണിയിലെ 100 പദങ്ങളും തമ്മിലുള്ള തുകയുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളിന്ന് രണ്ട് വിധത്തിൽ ഈ ചോദ്യത്തെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണയായി ചില കുട്ടികൾ ആദ്യത്തെ ശ്രേണിയുടെ 100 പദങ്ങളുടെ തുക കാണും, രണ്ടാമത്തെ ശ്രേണിയുടെ 100 പദങ്ങളുടെ തുക കാണും, എന്നിട്ട് അവയുടെ വ്യത്യാസം കാണും. അങ്ങനെ കാണുന്നത് കൊണ്ട് ചെയ്ത രീതി തെറ്റെന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല. പക്ഷേ കൂടുതൽ സമയം നഷ്ടമാകുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ യുക്തിപരമായി ഈ ചോദ്യത്തെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ശ്രേണിയുടെ 100 പദങ്ങൾ കാണുന്നു, രണ്ടാമത്തെ ശ്രേണിയുടെ 100 പദങ്ങൾ കാണുന്നു, അവരുടെ തുക കാണുന്നു, അതിനുശേഷം വ്യത്യാസം കാണുന്നു. അതിന് പകരം നമ്മൾ ഇവിടെ ഓരോ സ്ഥാനത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കുകയാണെങ്കിൽ 11, 6 തമ്മിലുള്ള വ്യത്യാസം 5, 18, 13 തമ്മിലുള്ള വ്യത്യാസം 5, 25, 20 തമ്മിലുള്ള വ്യത്യാസം 5. ഇങ്ങനെ പോയാൽ ഈ 100 പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം 5 തന്നെയായിരിക്കും. അതായത് എവിടെ നോക്കിയാലും ഏത് സ്ഥാനത്തുള്ള 50 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5, 100 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 5. എന്നുവെച്ചാൽ ഇങ്ങനെ 100 5 ആയിരിക്കും ഈ രണ്ട് ശ്രേണികൾ തമ്മിലുള്ള തുകയുടെ വ്യത്യാസം. ഈ രണ്ട് ശ്രേണികളുടെ 100 പദങ്ങളുടെ വ്യത്യാസം കാണുവാൻ 100 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ നമ്മൾ യുക്തിപരമായി ചോദ്യത്തെ സമീപിച്ചിരിക്കുകയാണ്. അത് നമുക്ക് പരീക്ഷയ്ക്ക് ഒട്ടേറെ സമയം ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിരിക്കുന്നു. 4n-3. ഈ ശ്രേണിയുടെ ആദ്യ പദം ഏത്, പൊതുവ്യത്യാസം എന്ത്, 200 നും 450 ഇടയിൽ ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത്. ആ ബീജഗണിത രൂപം ഉപയോഗിച്ച് 1, 2, 3 പദങ്ങൾ എഴുതിയ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്നിൻ്റെ ഗുണകമായ 4 ഡി എന്നും f-d ആദ്യ പദത്തിൽ നിന്ന് ഡി കുറച്ചത് 3 എടുത്തുകൊണ്ട് അതിൽ നിന്ന് ആദ്യ പദം കണ്ടുകൊണ്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ ആശയങ്ങളും ഉപയോഗിച്ചാൽ മതി. അത് നിങ്ങൾ സ്വന്തമായി തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുക. നമ്മൾ ഇതുവരെയായും സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട 7 ആശയങ്ങളും ആ ആശയങ്ങളുമായി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും മാത്രമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ഞാൻ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ആശയങ്ങളും അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ ആശയ രൂപീകരണത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുകയും ആശയം നന്നായി ഗ്രഹിച്ചതിന് ശേഷം ഇതിലത്തെ അഭ്യാസങ്ങളിലേക്ക് കടക്കുകയും ചെയ്താൽ വരാൻ പോകുന്ന പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഏകദേശം 9-10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ, പബ്ലിക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ 10 സ്കോറുകളും ഈ ആശയങ്ങൾ നന്നായി ഗ്രഹിച്ച എല്ലാ കുട്ടികൾക്കും കൃത്യമായി നേടാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ ആശയങ്ങളും നന്നായി ഗ്രഹിച്ച് മാത്രം ചോദ്യത്തിലേക്ക് കടക്കുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്.